ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോർസ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ഗ്രാസിയ വണ്ടി, നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അത് സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്ക്, അതുപോലെ ക്ലച്ച്, എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്കും നമുക്കത് മാറ്റാറായിട്ടുണ്ടോ? അത്യാവശ്യം മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആയി. ബാക്കിലെ ബ്രേക്കും നമുക്ക് മാറ്റാറായിട്ടുണ്ട്. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻസും ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. അതൊക്കെ നേരെ അടിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയും, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയി തുടങ്ങിയിട്ടോ. നമുക്ക് ഇതൊന്നും മാറ്റിയിട്ടില്ല. അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ കൂട്ടായാലും വർക്കിംഗ് ഒക്കെ വർക്കാണോ, ഒന്ന് അഴിച്ച് ക്ലീസ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് ആയാലും നിലവിൽ ബെൽറ്റിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കിടക്കുന്നത് കമ്പനി ബെൽറ്റ് ഒന്നുമില്ല, എന്നാലും ബെൽറ്റിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി. പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തെടുത്താൽ മതി. പിന്നെ വേറെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ആക്സിലേറ്റർ. ആക്സിലേറ്റർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല റേസിംഗ് ആണ്. അപ്പോൾ ആ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. കേബിൾ വേണം, ഇവിടെ തേര് പ്ലേ ഇല്ല. അപ്പോൾ അത് ആക്സിലേറ്ററിൻ്റെ കേബിളൊന്നും നമുക്ക് മാറ്റണം കേട്ടോ. ആക്സിലേറ്ററിൻ്റെ കേബിളും മാറ്റണം. പിന്നെ അതുപോലെ ഈ ചാവിക്ക് ഒരു ചെറിയ ടൈറ്റൊക്കെ പെട്ടത്, അത് നമുക്കൊരു WD-40 സ്പ്രേ അടിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല ചാവിക്ക്. പിന്നെ അതുപോലെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2020 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും ബാറ്ററി വല്ല ഡാമേജോ കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡാമേജിൻ്റെ നമുക്കിവിടെ അറിയാതെ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അച്ഛൻ ലൈറ്റാണ് കത്തിരിക്കുന്നത്. ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നിലവിൽ ചാർജിങ്ങും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ പാഡായാലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ടത്. ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാറായിട്ടാണ്. എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ അത്യാവശ്യം മോശമായിട്ടുണ്ട്, വേദനം കുറവാണ്. എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാറായിട്ടുണ്ട്. പിന്നെ അതുപോലെ പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി പൊല്യൂഷൻ എടുക്കാം. പിന്നെ വേറെ പ്രായത്തൊക്കെ വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. മെയിനായിട്ട് സർവീസിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ്. മെയിനായിട്ട് മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ ബ്രേക്ക് ഷൂ, ആക്സിലേറ്റർ കേബിളും, എഞ്ചിൻ ഓയിലും, അതാണ് നമുക്ക് മാറ്റുന്നത്. പിന്നെ സർവീസസ്, പിന്നെ വാട്ടർ സർവീസും വന്നിട്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്പയർ ആകും. ഓക്കെ.